ആർ വി ബാബു നമുക്കൊപ്പം ചേർന്ന് അദ്ദേഹം ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധിയാണ്. ശ്രീ ആർ വി ബാബു, ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് വലിയ പ്രതിഷേധമുണ്ടായിരുന്ന തരത്തിൽ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാവും വേണ്ട എന്നുള്ള തരത്തിലേക്ക് തീരുമാനമെത്തിയപ്പോൾ അത് വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചു. ഇപ്പോഴിതാ അക്കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് ദേവസ്വം എത്തിയിരിക്കുന്നു. കൃത്യമായി പറയുന്നു സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാവില്ല എന്ന്, വെർച്വൽ ക്യൂ ബുക്കിംഗ് മാത്രമേ ഉണ്ടാകുള്ളൂ എന്ന് പറയുന്നത് എത്രമാത്രം അനുയോജ്യമാണ്, അത്രമാത്രം സ്വാഗതാർഹമാണ്. എന്താണ് താങ്കളുടെ പ്രതികരണം? അല്ല, കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത്, ശബരിമല ദർശനത്തിനായിട്ട് വരുന്ന ഒരു ഭക്തനും തിരിച്ചു പോകേണ്ടി വരില്ല, ദർശനം നടത്താതെ തിരിച്ചു പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവില്ല എന്നായിരുന്നു. ആ ഒരു ഉറപ്പാണ് പൊതുവെ നമ്മളൊക്കെ സ്വീകരിച്ചത്, ആ ഉറപ്പിന്മേലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. അതല്ല, പഴയ പോലെ ദേവസ്വം ബോർഡ് തങ്ങളുടെ നിലപാട് ഉറച്ചു നിന്നുകൊണ്ട് സ്പോട്ട് ബുക്കിങ്ങിലൂടെ സ്പോട്ട് ബുക്കിംഗ് അവസാനിപ്പിക്കുകയും ഓൺലൈൻ ബുക്കിങ്ങിലൂടെ എത്തുന്ന ഭക്തന്മാർക്ക് മാത്രമേ ദർശനം നടത്താൻ അനുവദിക്കൂ എന്ന് വരുന്നത് ശബരിമലയെ വീണ്ടും സമരഭൂമിയാക്കാൻ മാത്രമേ സഹായിക്കൂ. ഒരു കാരണവശാലും ഒരു ഭക്തനും ദർശനം നടത്താൻ പറ്റാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾക്ക് അത് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ സാധ്യമല്ല. അല്ല, ഇപ്പോൾ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു, ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞു നിലപാടിൽ മാറ്റമുണ്ടാകില്ല എന്ന തരത്തിലേക്കുള്ളൊരു പ്രതികരണമാണ് ഇപ്പോൾ വന്നത്. എന്നാലും ചർച്ച ചെയ്ത് നോക്കട്ടെ സർക്കാരുമായി എന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് എത്രമാത്രം സാധ്യമാണെന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇനിയും ഈ നിലപാടിൽ തന്നെ തുടരുകയാണെങ്കിൽ ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത എത്രമാത്രമുണ്ട് ശ്രീ ആർ വി ബാബു? ഞാന് ദേവസ്വം ബോർഡ് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ദേവസ്വം ബോർഡ് ഇപ്പോ അങ്ങനെ പരസ്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ മാധ്യമങ്ങളോടക്കം ഈ വിഷയം ഉയർന്നു വന്ന് കടുത്ത വിമർശനങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നു വന്ന സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് ഈ കാര്യത്തെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്, ഞങ്ങൾ ആലോചിക്കട്ടെ എന്നാണ്. ഇപ്പൊ അത് വീണ്ടും സ്പോട്ട് ബുക്കിംഗ് ഇല്ല എന്ന് പരസ്യ പ്രസ്താവന നടത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. അഥവാ ഇനി ഉറച്ചു നിൽക്കാനാണ് ഭാവമെങ്കിൽ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അത് ദേവസ്വം ബോർഡിന് ഒരു വലിയ വില നൽകേണ്ടി വരും. അക്കാര്യത്തിൽ സംശയം വേണ്ട. ഭക്തന്മാര് അയ്യപ്പ ദർശനത്തിന് വേണ്ടി വരുന്ന ഒരു ഭക്തൻ പമ്പയിൽ നിന്ന് തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധ്യമല്ല. ശബരിമല ദർശനത്തിന് വരുന്ന അയ്യപ്പന്മാർക്ക് ദർശനം ലഭ്യമാകണം. അത് ഓൺലൈൻ ദർശനത്തിലൂടെ വരുന്നവർക്ക്, ഓൺലൈൻ ബുക്കിങ്ങിലൂടെ വരുന്നവർക്ക് ഒരുപക്ഷെ എളുപ്പത്തിൽ ദർശനം കിട്ടാനുള്ള ഒരു സൗകര്യം കൊടുക്കുന്നതിന് മനസ്സിലാക്കാം. അല്ലാതെ വരുന്നവർക്ക് ദർശനം നടത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം. ചിലപ്പോൾ അവർക്ക് കുറച്ച് വൈകിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ക്യൂ പ്രത്യേകമായിട്ടായിരിക്കാം, അവർക്ക് അവിടേക്ക് കടത്തിവിടുന്നതിന് പ്രത്യേക സമയം നിശ്ചയിക്കേണ്ടി വന്നേക്കാം. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ശബരിമല ദർശനത്തിന് വരുന്ന ആൾക്ക് ഓൺലൈൻ ബുക്കിംഗ് ചെയ്യാത്തത് കൊണ്ട് മാത്രം ദർശനം കിട്ടാതെ വരുന്നു എന്ന് വരുന്നത് അതൊരു കാരണവശാല് അംഗീകരിക്കാൻ സാധ്യമല്ല. ദേവസ്വം ബോർഡ് ഹിന്ദു സമൂഹത്തോട്, ഭക്തന്മാരോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ അത് ഏറ്റെടുക്കാൻ ഹിന്ദു സമൂഹം തയ്യാറാണ്. ദേവസ്വം ബോർഡിന്റെ ധാർഷ്ട്യവും ധിക്കാരവും അനുവദിച്ചു കൊടുക്കാൻ ഹിന്ദു സംഘടനകൾ തയ്യാറല്ല. അപ്പൊ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പ്രസ്താവന അതങ്ങനെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അതിൽ മാറ്റം വരും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത്. തീർച്ചയായും, വളരെ നന്ദി ശ്രീ ആർ വി ബാബു ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചിരുന്നതായാലും. സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാവില്ല, ശബരിമലയിൽ വെർച്വൽ ക്യൂവിലൂടെ മാത്രമായിരിക്കും ദർശനം. വളരെ വേഗം ഈ വാർത്തയിലേക്ക് തന്നെ തിരിച്ചെത്തും, ഒരിടവേളയ്ക്ക് ശേഷം.